Hey guys, I'm Tessa. And I'm Angel. Welcome back. This is my auntie's channel, DST Vloggers. So please maximum support us by like, share, subscribe. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്റ്റഫ്ഡ് ബനാനയാണ്. അത് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് ഏത്തയ്ക്കയാണ് ഇത്. ഇത് പുഴുങ്ങി മാത്രമാണ് ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ ഇതിന് കറ ചുവയ്ക്കുന്നത്. ഏത്തയ്ക്കായുടെ ചൂട് ആറുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്കുള്ള ഫില്ലിംഗ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യൊന്നും ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1-5 ക്യാഷ്യൂനട്ട് മുറിച്ച് നെയ്യിലേക്കകത്തൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ അതൊന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് 5-8 കിസ്മിസും കൂടെ, അതായത് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് 2 ടേബിൾ സ്പൂൺ, ഇതൊന്നും കരിഞ്ഞു പോകാൻ ഇടയാകരുത്, 2 ടേബിൾ സ്പൂൺ തേങ്ങ ചുരുക്കിയതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ വെള്ളമയം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് അതുമായിട്ടെല്ലാം ഒന്ന് യോജിച്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ അവലാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടി ആ നെയ്യിൽ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞ് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണിപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതൊന്ന് ചൂടാറാനായിട്ട് ഇനി നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദാ മാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടെ ചേർത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകവും കൂടെ ചേർത്ത് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിത് ഒന്ന് കലക്കിയെടുക്കാം. ഇത് കലക്കിയെടുത്ത് കഴിഞ്ഞ് അതിന് കലക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്ത് ചേർത്ത് വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഇന്ന് ഒരുപാട് വെള്ളമൊഴിച്ച് ഇത് അങ്ങ് നീട്ടരുത്, നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്കിത് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമ്മളിത് എടുക്കാവൂ, അല്ല നല്ല തിക്കായിട്ടുള്ള ബാറ്റർ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഏത്തയ്ക്കായുടെയൊക്കെ ചൂട് നന്നായിട്ട് പോയിട്ടുണ്ട്, നമുക്കിതൊന്ന് പൊളത്തിയെടുക്കാം. ഇത് പൊളത്തിയെടുക്കുമ്പോൾ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും മുറിഞ്ഞു പോകാതെ നോക്കണം. നടുഭാഗം മാത്രമേ നമുക്ക് പൊളത്തിയെടുക്കേണ്ടതുള്ളൂ. ഇങ്ങനെ നമുക്ക് പൊളത്തിയെടുത്തതിന് ശേഷം ഈ ഇതിനകത്ത് വേണം നമ്മളുടെ ഫില്ലിങ് നമ്മൾ നിറച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഓരോന്നിലും നമുക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കാം. ഫില്ലിങ് നിറയ്ക്കുമ്പോൾ അത് മുറിഞ്ഞു പോകാതെ പ്രത്യേകം നമ്മൾ അത് സൂക്ഷിക്കണം. അത് നന്നായിട്ട് നിറച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മളുടെ ഇതിനകത്തേക്ക് നന്നായിട്ട് മുക്കി നമുക്ക് നന്നായിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടു കൊടുക്കാം. ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റിക്കൊടുക്കണം. ഒരു സൈഡ് നമ്മുടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്, ഇത് നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്കത് ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കാം. ഇത് ഞാൻ നിങ്ങളെ ഒന്ന് മുറിച്ച് കാണിക്കാം. ഇത് ഇതേപോലെ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമ്മളൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.